ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രീസ്റ്റ് എന്ന സിനിമയുടെ കളക്ഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടെ നമ്മൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുക. ഓക്കെ, ദ പ്രീസ്റ്റ് എന്ന സിനിമ റിലീസ് ചെയ്യുന്നത് വരെ അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, അതുപോലെ തന്നെ മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു തിയേറ്ററിൽ ആളെത്തുമോ എന്ന്. റിലീസിങ്ങിൻ്റെ 3 ദിവസം മുന്നെയാണ് ചിത്രത്തിൻ്റെ ഡേറ്റ് കൺഫേം ആവുന്നത്. ഡേറ്റ് കൺഫേമായി, അതുപോലെ തന്നെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ തന്നെ ആ ടെൻഷൻ ഏകദേശം മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഹെവി ബുക്കിംഗ് ആയിരുന്നു ചിത്രത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആദ്യ ദിവസം കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ GCC നിന്നൊക്കെ കൂടെ പ്രീസ്റ്റ് എന്ന സിനിമയ്ക്ക് കിട്ടിയത് ഏകദേശം 4.5 കോടി രൂപയാണ്. രണ്ടാമത്തെ ദിവസവും സമാനമായ കളക്ഷൻ തന്നെയാണ് കിട്ടിയത്, GCC നിന്ന് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 4.5 കോടി. മൂന്നാമത്തെ ദിവസവും കിട്ടിയിരിക്കുന്നത് 4.25 കോടി. ഏകദേശം 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ ദ പ്രീസ്റ്റ് എന്ന സിനിമ 13 കോടിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. വളരെ നല്ല രീതിയിലുള്ളൊരു കളക്ഷനാണ് ചിത്രത്തിന് ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചത്. കാരണം ഈ ഒരു പ്രതിസന്ധി സമയം നമുക്കെല്ലാവർക്കും അറിയാം, കൊറോണ, അതുപോലെ തന്നെ സിനിമക്കൊക്കെ വേണ്ടത്ര രീതിയിലുള്ളൊരു മാർക്കറ്റിംഗ് ഇല്ലാത്ത സമയമാണ് ഇപ്പോൾ. ആ സമയത്ത് ദ പ്രീസ്റ്റ് എന്ന സിനിമ ഇക്ക തിയേറ്ററിൽ എത്തിച്ച് തിയേറ്ററുകാർക്ക് പുതിയൊരു ജീവനാണ് നൽകിയിരിക്കുന്നത്. കാരണം ആളുകളെല്ലാം ഇടിച്ചു കുത്തി തിയേറ്ററിലേക്ക് എത്തുന്നു. വളരെ സന്തോഷമായ ആ പഴയ കൊറോണയ്ക്ക് മുന്നേയുള്ള ആ കാലഘട്ടത്തിലേക്ക് നമ്മളെല്ലാം തിരികെ എത്തിയ ആ ഒരു വസന്ത കാലഘട്ടമാണ് തിയേറ്ററുകാർക്ക് ഇപ്പം അനുഭവിക്കാൻ സാധിക്കുന്നത്.